അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു. എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സുഖമാണെന്ന് കരുതുന്നു. സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. ഇന്നെൻ്റെ സുഹൃത്തുക്കൾക്ക് ഞാൻ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് ആനച്ചുവടി. ഒരുപാട് ഔഷധ സസ്യങ്ങളെ സംബന്ധിച്ചുകൊണ്ടാണ് ഞാൻ ഇതുവരെയും നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നത്. എന്നാൽ ഇന്ന് പറയാൻ പോകുന്നത് ആനച്ചുവടി. നാട്ടിൻപുറത്ത് പല അസുഖങ്ങൾക്കും ഒറ്റമൂലിയായി ഉപയോഗിച്ചു വരുന്ന ഈ ചെടി സമൂലം ഔഷധ യോഗ്യമാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വേര്, അതിൻ്റെ തണ്ട്, അതിൻ്റെ ഇല എല്ലാം ഉൾപ്പെടുത്തുന്നതിനാണ് സമൂലം എന്ന് പറയുന്നത്. അപ്പോൾ ഔഷധയോഗ്യമാണ് ഇതിൻ്റെ ഈ ചെടി സമൂലം. അപ്പോൾ അതിൻ്റെ ഈ ചെടി സമൂലമെടുത്ത് അതിൻ്റെ പകുതി മല്ലിയും ചേർത്ത്, അതെടുക്കുന്നതിൻ്റെ പകുതിയോളം മല്ലിയും ചേർത്ത് വിധി പ്രകാരം കഷായം വെച്ച് 30 മില്ലി ലിറ്റർ വീതം ദിവസം 2 നേരം കുടിച്ചാൽ മൂത്ര ചുടിച്ചൽ, അതിസാരം, വയറുകടി എന്നിവ മാറിക്കിട്ടും. വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒന്നാണ് അത്. അതുപോലെ തന്നെ രക്തവാർച്ച ഉള്ളവർ, രക്തവാർച്ച അധികമുള്ള അർസസിന് ആനച്ചുവടിയുടെ വേര്, അതുപോലെ തവിട് കളയാത്ത അരി, അതുപോലെ തന്നെ കരുപ്പെട്ടി എന്നിവ ചേർത്ത് ഇടിച്ച് നന്നായി ഇടിച്ചു കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ വിഷജന്തുക്കൾ കടിച്ചാൽ, നാം ഉറക്കത്തിലോ അല്ലാതെയോ കരിക്കുന്നൻ തേള് പോലത്തെ വിഷജന്തുക്കൾ കടിച്ചാൽ, അപ്പോൾ വിഷജന്തുക്കൾ കടിച്ചാൽ ആനച്ചുവടി സമൂലം എടുത്ത് നന്നായി അരച്ച് ഉടൻ ആ മുറിയിൽ പുരട്ടിയാൽ വിഷത്തിന് ശമനം ഉണ്ടാകും എന്നുള്ളതാണ്. അങ്ങനെ വളരെ ഗുണം ചെയ്യുന്ന ഒരു ഔഷധം തന്നെയാണ് ഈ ആനച്ചുവടി എന്ന് പറയുന്നത്. അപ്പോൾ വിഷജന്തുക്കൾ കടിച്ചാൽ ആനച്ചുവടി സമൂലം എടുത്ത് നന്നായി അരച്ച് ഉടൻ തന്നെ ആ കടിച്ച ഭാഗത്തായി മുറിയിൽ പുരട്ടിയാൽ വിഷത്തിന് ശമനം ഉണ്ടാകും. അതുപോലെ ഈ ആനച്ചുവടിയുടെ ഇല താളിയാക്കി തലയിൽ തേച്ചാൽ മുടികൊഴിച്ചലും താരനും മാറിക്കിട്ടും. പല ആളുകളും എന്നെ വിളിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് സ്ത്രീകൾ എന്നെ വിളിച്ചുകൊണ്ട് അവർ പറയാറുള്ള ഒന്നാണ്, മുടി കൊഴിഞ്ഞു പോവുകയാണ്, മുടി കൊഴിയുന്നതിന് ഒരു കാരണമാണ് താരം. ഈ താരൻ ഉണ്ടായാൽ തന്നെ പല ആളുകൾക്കും മുടി കൊഴിച്ചൽ ഉണ്ടാകാം. എന്നാൽ ഈ താരനും മുടി കൊഴിച്ചലും ഉള്ളതിന് പരിഹാര മാർഗമായിട്ടാണ് ഈ ആനച്ചുവടിയുടെ ഇല താളിയാക്കി തലയിൽ തേച്ചാൽ മുടി കൊഴിച്ചലും താരനും മാറിക്കിട്ടും എന്നുള്ളതാണ്. പിന്നെ മുടി കൊഴിച്ചലിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു കാരണമാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത്. ഇനി വല്ലാതെ ടെൻഷനുള്ള ആളുകൾക്കും സാധാരണ മുടി കൊഴിഞ്ഞു പോകാറുണ്ട്. അങ്ങനെ പല കാരണങ്ങളുണ്ട്, അതിലേക്കൊന്നും ഇപ്പോൾ ഞാൻ കടക്കുന്നില്ല, പിന്നീട് ഇൻഷാ അള്ളാ നമുക്ക് പറയാം. ഇനി അതുപോലെ തന്നെ ഈ ആടലോടകത്തിൻ്റെ ഇലയും അതുപോലെ തന്നെ സ്വരസവും ചന്ദനവും അരച്ചതും, പ്രത്യേകം ശ്രദ്ധിക്കുക, ആടലോടകത്തിൻ്റെ ഇലയും സ്വരസവും ചന്ദനം അരച്ചതും കൂടി 15 മില്ലി ലിറ്റർ വീതം രാവിലെയും വൈകിട്ടും പതിവായി കഴിച്ചാൽ രക്തപിത്തം, അതുപോലെ രക്തത്തോടു കൂടിയ കഫം, ചുമ, അതുപോലെ ചുമച്ചു തുപ്പൽ എന്നിവ മാറിക്കിട്ടാൻ വളരെ സഹായകരമാണ്. ഇൻഷാ അല്ലാ, അള്ളാഹുവിൻ്റെ തൗഫീക്ക് കൊണ്ട് ഞാൻ
ഓരോ പച്ചമരുന്നുകളെ സംബന്ധിച്ചും നമ്മുടെ നാട്ടിൽ വളരെ അപൂർവമായിട്ടും ധാരാളമായിട്ടും കണ്ടുവരുന്ന പല ഔഷധ സസ്യങ്ങളുണ്ട്. ആ ഔഷധ സസ്യങ്ങളെ കൊണ്ട് എന്തെല്ലാം നമുക്ക് ഉപകാരമായി ലഭിക്കും എന്നുള്ളതിനെ സംബന്ധിച്ചും അത്തരം ഉപയോഗങ്ങൾ അറിയാത്ത ആളുകൾക്ക് എന്നിൽ അറിയുന്ന ആ ചെറിയ രൂപത്തിലുള്ള ആ അറിവ് ഞാൻ നിങ്ങൾക്ക് പങ്കുവെക്കുന്നു എന്ന് മാത്രമാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. പല ആളുകളും പല രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. അപ്പോൾ അത്തരം ആളുകൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന എളുപ്പമായ ചില വിദ്യകളും ചില ഔഷധ സസ്യങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കാനുള്ള ചില രീതികളും ആണ് ഞാൻ കുറച്ച് നാൾ ഇനി പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ രോഗങ്ങൾ പരിപൂർണമായി അല്ലാഹു ഷിഫ നൽകട്ടെ. പ്രയാസപ്പെടുന്നവരുടെ പ്രയാസങ്ങൾ അല്ലാഹു മാറ്റിക്കൊടുക്കട്ടെ. വിദേശ നാടുകളിലും നമ്മുടെ നാടുകളിലും ജോലി ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട്. അവരിലൊക്കെ അല്ലാഹു ഖൈർ പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി തആല വ ബറകാതുഹു.